മറക്കാൻ കഴിയാത്തതാണ്. കാരണം നമ്മുടെ മലയാളത്തിൽ ഒരു എവർഗ്രീൻ മൂവിയാണല്ലോ, ലെജൻഡറി മൂവിയാണല്ലോ അത്. നാട്ടിയ ഇവിടെ അടുത്താണ്, നമ്മളിവിടുന്ന് കട്ടി ഒരു 8 കിലോമീറ്റർ ഉള്ളൂ നാട്ടിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെ കടപ്പുറത്താണ് ചെമ്മീൻ്റെ മെയിൻ ലൊക്കേഷൻ. അപ്പോൾ അവിടേക്ക് പോയി. അപ്പോൾ അന്നത്തെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് കാണുക അല്ലെങ്കിൽ താരങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ അത്യപൂർവമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ ഷൂട്ടിംഗ് കാണുക. കാരണം വെച്ച് കഴിഞ്ഞാൽ സത്യൻ, സൂപ്പർ സ്റ്റാറുകൾ, അതെ, മധു തുടങ്ങിയ കൊട്ടാരക്കര ശ്രീധർ നായർ, എസ് പി പിള്ള, എല്ലാം ലെജൻഡുകൾ, ഒക്കെ ലെജൻഡുകൾ. അതേപോലെ തന്നെ ലത രാജു, പഞ്ചമിട്ട എന്ന് വെച്ചാൽ ശാന്തപ്പി നേരമള്ളി ലത, അങ്ങനെ ഉള്ള അടൂർ ഭവാനി, അടൂർ പങ്കജം, ഫിലോമിന ചേച്ചി തുടങ്ങിയിട്ടുള്ള നിറഞ്ഞതാണ്. രാജകുമാരി എന്ന് പറഞ്ഞിട്ടുള്ള കൊട്ടാരക്കര രണ്ടാമാരിയായിട്ട് വരുന്നത് മൊത്തം താരം നിറയാണ് അവിടെ. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഷൂട്ടിംഗ് കാണുന്നതോടൊപ്പം തന്നെ ഇവരെ ഒന്ന് അടുത്ത് കാണുക, ഒന്ന് തൊടുക. കാരണം മറ്റേ നമ്മൾ സ്ക്രീനിലൊക്കെ ഇരുന്ന് കണ്ടിട്ടില്ലല്ലോ. അന്ന് സത്യനാണ്, മധുസാറൊക്കെ വന്ന ശേഷം അധികം വർഷങ്ങളായിട്ടില്ലല്ലോ. പിന്നെ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ എന്ന് പറയുന്നത് പരീക്കുട്ടി, കൊച്ചുമുതലാളി എന്ന് കറുത്തമ്മ വിളിക്കുന്ന മധുസാർ തന്നെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. കാരണം ആദ്യ അവസാനം മുഴുവനും മധുസാർ നടന്നു നിൽക്കുന്ന സിനിമയാണ്. അപ്പോൾ സാറിനൊന്ന് തൊടുക എന്നുള്ള ഒരു നോക്കുമ്പോഴുണ്ട്, ഒരു അംബാസഡർ കാറിൽ, ഒരു ബ്ലാക്ക് കാറിൽ വന്ന് സാറ് ഇറങ്ങുന്നു കണ്ടപ്പോൾ ഞാനും വിജയനും കൂടിയിട്ട് എൻ്റെ സുഹൃത്തും കൂടിയിട്ട് ആൾക്കൂട്ടത്തിനൊക്കെ ചോദിച്ചു പറ്റുമെന്ന് തൊടുക, അത് വല്ലാത്തൊരു ആഗ്രഹമാണ്. അപ്പോഴേക്കും അവിടെ പോലീസുകാരൊക്കെ കൂടി നമ്മളെ അടിച്ചു ഓടിച്ചു. നമ്മളെ അതിനപ്പുറത്ത് ഒരു ഒരു വട കയറൊക്കെ കെട്ടി, ഇങ്ങനെ തെങ്ങിൻ്റെ വട കെട്ടി അപ്പുറത്തെ ആൾക്കാർക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു ഒന്നും വരാതിരിക്കാനായിട്ട്. അപ്പോൾ അത് തൊടാൻ പറ്റിയില്ല. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മധു സാറിനെ ഞാൻ കാണുന്നത് 1970 ചെമ്മീൻ റിലീസ് ചെയ്യുന്നത് 1966. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ തന്നെയാണ് ചെമ്മീൻ കണ്ടത്. അത് കഴിഞ്ഞ് 70 കാണുമ്പോൾ ഒരു കലാ സാംസ്കാരിക ഒരു കൂട്ടായ്മ രാമു വേരട്ടൻ്റെ നേതൃത്വത്തിൽ ഇത് ചെയ്യുന്നു. മധു സാറൊക്കെ എൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഓട്ടോഗ്രാഫിൻ്റെ പ്രശ്നങ്ങളായിട്ടൊന്നും ആരും സമീപിക്കരുത്, അനൗൺസ് ചെയ്തു ഇവരെ ശല്യം ചെയ്യരുത് എന്നിട്ട്. അപ്പോൾ അതും നടക്കില്ല, അവരുടെ പുസ്തകം കയ്യിൽ വെച്ചിരുന്നു, അതും നടക്കില്ല. അപ്പോൾ ഒന്നൊരു ഫോട്ടോ എടുക്കാം എന്നുള്ളപ്പോൾ, അപ്പോൾ ഈ ഇത് ബാഡ്ജുള്ളതുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി ചെല്ലാം, ബാക്കിൽ കൂടെ കയറി ചെന്ന് അങ്ങനെ ഞാൻ മൊസാറിൻ്റെ പുറകിലായിട്ട് നിന്ന് ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മൊസാറിനെ വീണ്ടും കാണുന്നത് രാമുകാരിയായിട്ട് ഇലക്ഷൻ വന്നു 1971. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ബ്രോഷർ രണ്ടിലാണ്, പാർലമെൻറ്റിലേക്കാണ്, പോസ്റ്റേഴ്സും കംപ്ലീറ്റ് ഞാൻ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അമ്പിളി ചന്ദ്രാപ്പിനി എന്നാണ് ഈ പോസ്റ്ററിൻ്റെയും ഈ ബ്രോഷറിൻ്റെ താഴെ. അതിൻ്റെ ഒറിജിനൽ അല്ല, ഒറിജിനൽ പ്രിൻ്റ് ചെയ്തതിൻ്റെ കോപ്പി ഇട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനന്ന് ഈ കോളേജ് ഓഫ് ഫൈനാർട്സിൽ പഠിക്കുകയാണ്. ആ ബന്ധത്തിൻ്റെ തുടർച്ചയാണ് മധു സാറിൻ്റെ അസ്തമയം എന്ന് പറയുന്നത്, ഉമാ സ്റ്റുഡിയോൻ്റെ ട്രിവാൻഡ്രം പുളിയറക്കോണത്തെ ഉമാ സ്റ്റുഡിയോ സാറിൻ്റെ സ്വന്തം സ്റ്റുഡിയോ ആണ്. അന്ന് ട്രിവാൻഡ്രത്തെ മെല്ലാൻ സ്റ്റുഡിയോ കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റുന്നത് നമുക്ക് ഉദയ സ്റ്റുഡിയോ ആണ് ആലപ്പുഴ. പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെ മധു സാറിൻ്റെ പുളിയറക്കോണത്തെ സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോ ഇന്ന് ഇല്ലെന്നത് ഏഷ്യാനെറ്റാണ്. അപ്പോൾ അസ്തമയം ഡയറക്ടർ ചന്ദ്രകുമാറാണ്. അപ്പോൾ ചന്ദ്ര മൊത്സാറെന്ന് പറഞ്ഞിങ്ങനെ ഒരു ആ ഡയറക്ടറുണ്ട് കമ്പനി നാട്ടിങ്ങനെ നല്ല പെയിൻ്ററാണ് വരയ്ക്കുന്നൊക്കെയാണ്. എന്നാൽ പിന്നെ അദ്ദേഹത്തിനെ വിളിക്കാൻ നോക്കുക എന്നിട്ട്. അങ്ങനെ ചന്ദ്രനാണ് എന്നെ സത്യത്തിൽ അസ്തമയം എന്ന് പറയുന്ന പടത്തിൻ്റെ ഇതിനു വേണ്ടി വിളിക്കുന്നതും ഞാനവിടെ ചെല്ലുന്നു. അപ്പോൾ ഞാൻ തലേശം മദ്രാസിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് അവിടുത്തെ അന്നത്തെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ശ്രീകുമാർ തിയേറ്റർ നേരം മുമ്പിൽ വെങ്കടേശ്വര ലോഡ്ജാണ്, അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലാണ്, വീട്ടിലെ ഹോട്ടലാണ്, താരങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ അവിടെ താമസിക്കുക, പ്രാബ്ലിസർ ഉൾപ്പെടെ, അത്ര അത് അന്നത്തെ ഹോട്ടലാണ്. അപ്പോൾ അത് ചെറിയ ഹോട്ടലായിട്ട് മാറി, അത് വേറെ കാര്യം. അപ്പോൾ രാവിലെ എന്നെ കൊണ്ടുപോകാൻ ഉമ്മ സ്റ്റുഡിയോ നിന്ന് വണ്ടി വരും എന്ന് പറഞ്ഞു, ചന്ദ്രൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ സെറ്റ് വർക്ക് ആദ്യം ചെയ്യാവുള്ളൂ, സാറ തോമസിൻ്റെ കഥ ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്യുന്നു, മധു സാറ് ജയഭാരതി ശാരദ ഒരുക്കേണ്ട അതിനകത്ത് ജയൻ നമ്മുടെ നടൻ മരിച്ചുപോയ ജയൻ. അപ്പോൾ ഞാനെല്ലാം ബാഗെല്ലാം റെഡിയാക്കി, സൂക്കേസൊക്കെ റെഡിയാക്കി റൂമിലിരുന്നു രാവിലെ വരുന്നതായിട്ട്. അപ്പോൾ റൂം പോയി വന്നിട്ട് സാറ് പോകാൻ വണ്ടി വന്നിട്ട് താഴെ നടന്നു, ഞാനത് എടുത്ത് തൊള്ളിട്ട് ഉമ്മ സ്റ്റുഡിയോ ഒന്ന് ഡ്രൈവർ വന്നിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ ഞാനത് എടുത്ത് ഒന്ന് ഡിക്ക് വന്ന് തുറന്ന് അതിൽ സാധനങ്ങളൊക്കെ വെച്ചു,
ഞാൻ ഡോർ കയറി നിൽക്കുമ്പോൾ മധു സാർ ഇരിക്കുന്നു സീറ്റിൽ തൊട്ടടുത്ത് തൊട്ടടുത്ത്. ഞാൻ എൻ്റെ ഇത് ഇരിക്കണോ നിൽക്കണോ എന്നറിയാത്ത ഒരു പരുവത്തിലായി പോയി, ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞവരുണ്ടല്ലോ, വല്ലാത്തൊരു അനുഭവം എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇരിക്കാൻ വിളി എന്ന് പറഞ്ഞു. ഞാൻ ഇരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഷ്ടി ഏകദേശം ഒരു 10-14 kilometers ഉണ്ട് ഈ പുളിയർക്കോണത്ത്, നല്ല റോഡൊന്നും ഒന്നുമില്ല. അങ്ങനെ ഈ 14 kilometers ഉമ്മ സ്റ്റുഡിയോ എത്തുന്നവരെ ഞാൻ ഇരിക്കുകയാണോ നിൽക്കുകയാണോ എന്നുള്ള പരുവത്തിലാണ് ഞാൻ അവിടെ ഇരുന്നത്. അതൊരു വല്ലാത്ത അനുഭവമാണ്. ഒരു സിനിമാ താരത്തിന് ഒരിക്കൽ 65 ഒന്ന് തൊടാനായി നാട്യ കടപ്പുറത്ത് ഓടിച്ചെന്ന പയ്യനിൽ നിന്ന് ഒരു ആർട്ട് ഡയറക്ടറും ചിത്രകാരനുമായിട്ട് ഞാൻ ഉമ സ്റ്റുഡിയോയിൽ മധു സാറിൻ്റെ സ്വന്തം പടത്തിന് ചെല്ലുന്നത്, ആ നിമിഷങ്ങളൊക്കെ ഒരു സിനിമയിലെ പോലെ ഒക്കെ ഒന്ന് ഓർക്കുകയാണ് ഞാനത്. പിന്നെ അവിടെ ഞാൻ ഒരു 6 മധു സാറിൻ്റെ അസ്തമയം, ശുദ്ധീകർഷം, പ്രഭാസന്ധ്യ, വൈകി വന്ന വസന്ത, ഗൃഹലക്ഷ്മി തുടങ്ങിയ മധു സാറിൻ്റെ എല്ലാ പടങ്ങളിലെയും ആർട്ട് ഡയറക്ടർ ഞാനായിരുന്നു. അതായിട്ട് അതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു. ഞാൻ ആർട്ട് ഡയറക്ടർ മാത്രമല്ല, അത്തരം പടങ്ങളുടെ എല്ലാത്തിൻ്റെ പോസ്റ്റർ ഡിസൈൻസും മധു സാറിൻ്റെ കൂടെ കൂടി പിന്നെ അല്ലേ മധു സാറിൻ്റെ കൂടി മധു സാറിൻ്റെ കംപ്ലീറ്റ് ആയിരുന്നു. എനിക്കത് വലിയ ഒരു ഒരു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഡൽഹിയിൽ നാഷണൽ സ്കൂൾ ഡ്രാമയിലൊക്കെ പോയി തന്നെ. സാറവിടെ പഠിച്ചാലാണ് മോഹൻ സാറ്. അതുപോലെ സിനിമയുടെ എ ടു സെഡ് ഏകദേശമൊക്കെ മനസ്സിലാക്കുന്നത് സാറിൻ്റെ അവിടെയുള്ള അറിവിൽ. അദ്ദേഹം ഡയറക്ടറാണ്, കാരണം അദ്ദേഹം പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീരാധാകൃഷ്ണൻ്റെ ഒരു നോവൽ, തേപിടിച്ചു എന്നുള്ള പേരിലാണ് നോവൽ, പക്ഷേ പ്രിയ എന്നുള്ള പേരിൽ സാറ് ഡയറക്റ്റ് ചെയ്തു. അതിൽ എനിക്ക് വേറെ അത്ഭുതം സാറിനെ കുറിച്ച് പറയാനുള്ളത്, ഒരു നടൻ അഭിനയിക്കുമ്പോൾ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും, രണ്ടും കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് നല്ല ക്യാരക്ടർ ഹീറോ പുള്ളി. പക്ഷേ മോദി സാർ അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഒരു വില്ലൻ കഥാപാത്രമാണ്. അന്ന് ആർക്കും ആരോടും ഒരു പ്രത്യേകിച്ച് മനസ്സിനുള്ളിൽ അദ്ദേഹം എന്നേക്കാൾ വലിയവനാണ് അല്ലെങ്കിൽ അയാൾ എന്നേക്കാൾ താഴെയവനാണ്, അയാൾ കാറി കയറുമ്പോൾ എൻ്റെ കൂടെ ഒപ്പം ഇരിക്കരുത് അങ്ങനെയൊക്കെയുള്ള, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ളോ. ഇപ്പോൾ നായകനും നായിക പോകുന്ന കാലത്ത് വേറെ താരങ്ങൾ കാരണം അനുവദിക്കില്ല. അന്ന് ഒരുമിച്ച് എല്ലാവരും കാർ തിങ്ങി തുടങ്ങി എല്ലാവരും പോവും. മധും മധു സാറും സത്യൻ മാഷും അതുപോലെ പ്രേമസീറ ഒന്നും അവർക്ക് അങ്ങനെയില്ല. ഷീല എല്ലാവരൊക്കെ ഒരു വണ്ടിയിൽ അടർബാസും ചെറിയ നടനൊക്കെ അങ്ങനെ യാത്ര ചെയ്യുന്ന കാലം. അപ്പം എൻ്റെ ഞാനിപ്പോൾ 80s തുടക്കത്തിൽ 81 പടം ഞാൻ വീണ പോവുക ചെയ്യുന്ന കാലഘട്ടത്തിലും ഇതൊക്കെ തന്നെയായിരുന്നു. ഞങ്ങളെല്ലാവരും ഭരതഗോപിയും അതേപോലെ തന്നെ നെടുമുടി വേണും വേണു നാഗവള്ളിയും അതേപോലെ ഞങ്ങളെല്ലാവരും സുമാർ ചേച്ചിയായാലും മേനക അതേപോലെ തന്നെ എല്ലാവരും ഞങ്ങൾ നളി എല്ലാ താരങ്ങളും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുക. ഭക്ഷണം കഴിക്കുമ്പോൾ ലൊക്കേഷനിൽ നമ്മൾ ഔട്ട്ഡോർ ആണെങ്കിൽ നമ്മൾ ഒരു ടർപ്പള വിലക്ക് വിരിക്കും മാവിൻ്റെ ചുവട്ടിൽ, എല്ലാവരും ചമ്മറം പൊടിഞ്ഞിരുന്ന് ഇലയിൽ ഊണ് കഴിക്കും. അതിൽ ഈ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ലേറ്റ് ബോയ്ക്ക് വേറെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. അതൊരു വലിയൊരു കൂട്ട ഒരു കുടുംബമായിരുന്നു. അതിന് പേര് പറയാൻ പറ്റുന്ന അതിന് ഒരു കുടുംബം ആയിരുന്നു സിനിമയിൽ.